ചെറുതാഴം പഞ്ചായത്ത് 16 വാർഡ് ഉപതിരഞ്ഞെടുപ്പ് 30 നടക്കും. ഇരു മുന്നണികളും ഇലക്ഷൻ പര്യടനം ഊർജിതമാക്കുകയാണ്. 16 വാർഡ് മെമ്പറായിരുന്ന എം കൃഷ്ണന്റെ നിര്യാണത്തെ തുടർന്നാണ് ഇവിടെ ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ വേനൽ ചൂടിനേക്കാൾ വലിയ ചൂടിലാണ് ഇവിടെ ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് 16 വാർഡ്. ഉപതിരഞ്ഞെടുപ്പ് ചൂട് കത്തിക്കയറി വരികയാണ്. ഇടതു വലതു പ്രസ്ഥാനങ്ങൾ വലിയ ആവേശത്തിലാണ് ഉപതിരഞ്ഞെടുപ്പിന്റെ. 30 നടക്കുന്ന ചെറുതാഴം പഞ്ചായത്ത് 16 വാർഡ് ഉപതെരഞ്ഞെടുപ്പിനായുള്ള വലിയ ആവേശത്തിലാണ് ഇരുമുന്നണികളും. CPM സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്ന എം കൃഷ്ണന്റെ നിര്യാണത്തെ തുടർന്നാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് എം കൃഷ്ണൻ വിജയിച്ചത്. അന്ന് അദ്ദേഹത്തിനോടൊപ്പം മത്സരിച്ച UDF സ്ഥാനാർത്ഥി യു രാമചന്ദ്രനെ തന്നെയാണ് ഇത്തവണയും UDF സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളതെന്നും ശ്രദ്ധേയമാണ്. അതിനാൽ തന്നെ ഒരട്ടിമറി വിജയ പ്രതീക്ഷയിലാണ് ഇത്തവണ UDF ഉള്ളത്. ഈ 3 വട്ടം വീടുകൾ കയറുമ്പോഴും വോട്ടർമാർ എന്നോട് പറയുന്നത് ഇപ്രാവശ്യം ജയിക്കണം എന്ന് തന്നെയാണ്. അപ്പോൾ ഒരു രാഷ്ട്രീയക്കാരനേക്കാൾ ഏറെ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എന്നെ വോട്ടർമാർ എനിക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കുമെന്നാണ് എനിക്ക് പിന്നെ കൂടുതൽ ആത്മവിശ്വാസവും പകരുന്നതാണ് അവരുടെ സമീപനം. വാനോളമുള്ള വിജയ പ്രതീക്ഷയിൽ തന്നെയാണ് LDF സ്ഥാനാർത്ഥിയായ C കരുണാകരനുമുള്ളത്. ഇത് പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റായതിനാൽ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ വോട്ടുകൾ നേടിക്കൊണ്ട് വലിയ വിജയം തന്നെ നേടാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അദ്ദേഹം. നമ്മൾ ഈ വാർഡിലാകെ തന്നെ വോട്ടർമാരെ സന്ദർശിച്ചപ്പോൾ ഒരു നല്ല അനുഭവമാണ് LDFന് അനുകൂലമായിട്ട് ഉള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു LDFന്റെ ഒരു ഉറച്ച മണ്ഡലമാണ് ഇത്. നല്ല വോട്ടിന് ഈ മണ്ഡലത്തിൽ വെച്ച് ഞാൻ തിരഞ്ഞെടുക്കപ്പെടുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. 30 രാവിലെ 7 മുതൽ വോട്ടെടുപ്പ് നടക്കും. 31 വോട്ടെണ്ണലും നടക്കും. ഇരുമുന്നണികളും പര്യടനം ആരംഭിച്ചതോടെ നാടൊന്നടങ്കം ഉപതെരഞ്ഞെടുപ്പ് ആവേശത്തിലായിട്ടുണ്ട്. വോട്ടർമാർക്ക് ഇതുവരെ ലഭിച്ചു വന്ന ആനുകൂല്യങ്ങളും അധികാരത്തിൽ വന്നാൽ നൽകാൻ കഴിയുന്നവയെയുമൊക്കെ എണ്ണി പറഞ്ഞുകൊണ്ട് സ്ഥാനാർത്ഥികൾ വോട്ടഭ്യർത്ഥിച്ചുള്ള പ്രകടനം പൂർത്തിയാക്കുമ്പോൾ ആവേശത്തിലാണ് അണികളും വോട്ടർമാരുമെല്ലാം. 16 വാർഡ് മെമ്പറായിരുന്ന എം കൃഷ്ണന്റെ അകാല നിര്യാണത്തെ തുടർന്നുണ്ടായ വിടവ് നികത്താനായാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇരു സ്ഥാനാർത്ഥികളും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. കഴിഞ്ഞ തവണ ഒറ്റ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലായിരുന്നു ഇവിടെ LDF സ്ഥാനം നിലനിർത്തിയിരുന്നത്. ഇത്തവണ ഒരു അട്ടിമറി വിജയം തന്നെ UDF പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ അത് വിട്ടു നൽകില്ല, ആ പാർട്ടി സ്ഥാനം വിട്ടു നൽകില്ല എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് LDFഉം. പോരാട്ടം മുറുകുകയാണ്. ഇനിയുള്ള ദിനങ്ങൾ കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. ആർക്കൊപ്പം ഇവിടുത്തെ വോട്ടർമാർ നിൽക്കുമെന്നോ? നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പ്രണവ് പെരുവാമ്പിക്കൊപ്പം KN വർഷ.